നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സംസ്ഥാനത്ത് ഇന്ന് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ, ഒഡീഷ, ഛത്തീസ്ഗഡ് തീരത്ത് ശക്തിയായിട്ടുള്ള ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഇത് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായിട്ട് ഒഡീഷ ഛത്തീസ്ഗഡ് മേഖലയിലൂടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യത. മൺസൂൺ പാത്തി അതിന്റെ സാധാരണ സ്ഥാനത്തു നിന്നും തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്നതായിട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 11-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ച മലയോര പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഈ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ മലയോര മേഖലകളിലേക്കും അതുപോലെ തന്നെ യാത്രകളെല്ലാം തന്നെ ജാഗ്രത തുടരേണ്ടതാണ്. വനത്തിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും മഴ തുടരുന്നതിനാൽ തന്നെ അണക്കെട്ടുകളിൽ നിന്ന് നിയന്ത്രിത അളവിൽ തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനാൽ തന്നെ നദികളിലെ ഒഴുക്ക് ശക്തമായിരിക്കും. മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇടുക്കി, മുല്ലപ്പെരിയാർ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ കൂടുതൽ വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതും നീരൊഴുക്ക് വർദ്ധിച്ചതുമാണ് ജലനിരപ്പ് ഉയരുവാനായിട്ട് കാരണമായിരിക്കുന്നത്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 139.45 അടിയിലെത്തിയിരിക്കുകയാണ്. 10 ഷട്ടറുകൾ 90 സെന്റിമീറ്റർ അധികമായിട്ട് ഉയർത്തി 7,246 ഘനയടി വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. ജലനിരപ്പിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടാകാത്തതിനാൽ തന്നെ സ്പിൽവേ ഷട്ടർ വഴി തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുന്നതാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ മഞ്ചുമല, ആറ്റോരം, കടശിക്കടവ്, കറുപ്പുപാലം എന്നിവിടങ്ങളിലെ പല വീടുകളിലും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ നിന്നൊഴുകുന്ന ജലം കൂടി എത്തിയതോടെ ഇടുക്കി ഡാമിലും ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുകയാണ്. 2,386 അടി വെള്ളമാണ് ഇപ്പോൾ ഇടുക്കി ഡാമിലുള്ളത്. പെരിയാർ തീരത്തെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കോഴിക്കോട് കക്കയം ഡാമിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.